മെഡിസിൻ ഇപ്പൊ എടുത്തരാം. എടോ, മരുന്ന് കഴിക്കാം. അതിനു മുമ്പ് താനോടിരുന്ന ഒരു കാര്യം പറയാനുണ്ട്. എന്താ രോഹിത്? താൻ എന്നോട് നോ എന്ന് പറയരുത്. ഞാൻ വാക്കുകൊടുത്തുപോയി. എന്തിന്? കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോവാൻ താൻ തയ്യാറാവണം. രോഹിത്, അത് ആ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. താൻ അന്ന് അവിടെ എത്തിയിരിക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തുപോയി. രോഹിത്, ഒന്നുകൂടി ആലോചിച്ച ശേഷം വാക്കുകൊടുത്താ പോരായിരുന്നു. എടോ, ഇനി ഈ കാര്യത്തിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആ സിനിമയിൽ പാടാൻ പോവാന്ന് നമ്മൾ എല്ലാരും കൂടി ആലോചിച്ച് തീരുമാനിച്ചല്ലേ. ദൗർഭാഗ്യവശാൽ ആദ്യം പോയപ്പോൾ ഒരു അപകടം സംഭവിച്ചു, അത് മുടങ്ങിപ്പോയി. വീണ്ടും അതേ അവസരം വരുമ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിന് പിന്നെയും ആലോചിക്കുന്നതിനാ? അന്ന് നമ്മൾ അതിനായി പോകുമ്പോഴുള്ള അവസ്ഥയിലല്ലല്ലോ ഇന്ന് നമ്മൾ. രോഹിത്തിനെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പോകും? എന്റെ മാനസികാവസ്ഥ കൂടി രോഹിത്ത് മനസ്സിലാക്കണം. അതെ, താനൊരു പാട്ടുകാരിയാവണമെന്ന് എന്റെ സ്വപ്നം മരിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ശ്രമത്തിന് ഇപ്പൊ ഫലം ഉണ്ടാകാൻ പോവാ. അതിനെ ഞാൻ പ്രതീക്ഷയോടെ കാണുമ്പോ താൻ എന്നെ നിരാശപ്പെടുത്തരുത്. രോഹിത്ത് എന്നെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണല്ലോ. എടോ, താൻ കൊച്ചിയിലേക്ക് പോകണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ആദ്യ യാത്രയിൽ നേടാൻ കഴിയാത്ത ലക്ഷ്യം ഈ രണ്ടാം യാത്രയിൽ താൻ നേടിയെടുക്കണം. താനതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഈ ആഗ്രഹം താൻ സാധിച്ചു തരില്ലേ? പ്ലീസ്, താൻ പോണം. രോഹിത്, ഞാനിപ്പം